എങ്ങോട്ടാണ് നമ്മുടെ നാട് പോകുന്നത്? അക്രമികളുടെയും ഗുണ്ടകളുടെയും ക്രിമിനലുകളുടെയും വിളനിലമായി കേരളം മാറുന്നു. ജീവനില്ലാത്ത ആഭ്യന്തര വകുപ്പും യാതൊരു ഉത്തരവാദിത്ത ബോധവും ഇല്ലാത്ത പോലീസും. ഇന്നലെ കോട്ടയത്ത് ഒരു യുവാവിനെ കൊന്ന് പോലീസ് സ്റ്റേഷന് മുന്നിൽ കൊണ്ടിട്ട വാർത്ത നാം കണ്ടു. ഷാൻ എന്ന യുവാവിനെയാണ് കുപ്രസിദ്ധനായ ഗുണ്ട വൈകുന്നേരം തട്ടിക്കൊണ്ടു പോയതും മർദ്ദിച്ച് കൊന്ന് രാവിലെ പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ കൊണ്ടിട്ടതും. തട്ടിക്കൊണ്ടുപോയ വിവരം അറിഞ്ഞതും അവന്റെ അമ്മ വിളിച്ച് പോലീസ് സ്റ്റേഷനിൽ പരാതി പറഞ്ഞിരുന്നു. നോക്കിക്കോളാം എന്ന ഒരു തണുപ്പൻ മറുപടിയാണ് പോലീസിന്റെ കയ്യിൽ നിന്ന് ലഭിച്ചത്. രാത്രി 1:30 മകൻ തിരിച്ചു വരാത്തതിനെ തുടർന്ന് നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ എത്തുന്നു ആ അമ്മ. മകനൊരു കുഴപ്പവും വരികില്ല എന്ന് പോലീസ്. ഈ സമയം ആ പോലീസ് സ്റ്റേഷന്റെ ഏതാനും മീറ്ററുകൾക്കുള്ളിൽ ക്രൂര മർദ്ദനത്തിനിരയാവുകയായിരുന്നു ആ ചെറുപ്പക്കാരൻ. ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും തയ്യാറാവാത്ത പോലീസ് ആ ചെറുപ്പക്കാരനെ കൊലക്കി കൊടുത്തു എന്ന് പറയുന്നതാവും ശരി. ഗുണ്ടാ നേതാവ് കൊലപ്പെടുത്തി പോലീസ് സ്റ്റേഷന് മുന്നിൽ ഉപേക്ഷിച്ച യുവാവിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. 19-കാരൻ ഷാൻ ബാബു നേരിട്ടത് ക്രൂര പീഡനമാണ് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. തലച്ചോറിലുണ്ടായ രക്തസ്രാവമാണ് മരണ കാരണം. മരണത്തിന് മുമ്പ് ഷാൻ നേരിട്ടത് ക്രൂര പീഡനങ്ങളെന്ന് പോസ്റ്റ്മോർട്ടം ഇൻക്വസ്റ്റ് റിപ്പോർട്ടുകൾ വ്യക്തമായി പറയുന്നു. 3 മണിക്കൂറോളം മർദ്ദനം നടന്നുവെന്നാണ് ഇൻക്വസ്റ്റ് റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. ഷാന്റെ ശരീരത്തിൽ മർദ്ദനത്തിന്റെ 38 അടയാളങ്ങൾ ഉണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ഷാനിന്റെ ശരീരത്തിന്റെ പിൻഭാഗത്തും അടിയേറ്റ നിരവധി പാടുകളുണ്ട്. കാപ്പി വടികൊണ്ട് 3 മണിക്കൂറോളം അടിച്ചു എന്നാണ് പ്രതി ജോമാന്റെ മൊഴി. വിവസ്ത്രനാക്കി മർദ്ദിച്ചു, കണ്ണിൽ വിരലുകൾ കൊണ്ട് ആഞ്ഞുകുത്തി, ഓട്ടോയിൽ വെച്ചും വിവിധ സ്ഥലങ്ങളിൽ വെച്ചും മർദ്ദിച്ചു. ജോമാന്റെ സുഹൃത്തായിരുന്ന ഷാൻ കൂറുമാറിയതാണ് പകയ്ക്ക് കാരണമായതെന്നും പോലീസ് വ്യക്തമാക്കുന്നു. ഇന്നലെ പുലർച്ചെയാണ് ഷാൻ കൊല്ലപ്പെട്ടത്. കുപ്രസിദ്ധ ഗുണ്ട ജോമോൻ ജോസ് ആണ് ഈ കൊലപാതകത്തിന് പിന്നിൽ. ഷാൻ എന്ന 19-വയസ്സുകാരനെ തട്ടിക്കൊണ്ടുപോയി തല്ലിക്കൊല്ലുകയാണ് ചെയ്തത്. അത് മണിക്കൂറുകളോളം പീഡിപ്പിച്ചതിന് ശേഷം തുടർന്ന് മൃതശരീരം പോലീസ് സ്റ്റേഷന് മുന്നിൽ കൊണ്ടിരുന്നു. പൂരിൻ എന്ന ശരത് രാജിന്റെ ഗുണ്ടാസംഘവുമായി ഷാൻ സൂക്ഷിച്ച സൗഹൃദമാണ് ജോമോന്റെ പകയ്ക്ക് കാരണമെന്നാണ് റിപ്പോർട്ട്. കഴിഞ്ഞ ദിവസം രാത്രി 9:30 വിമലഗിരിയിൽ സുഹൃത്തുക്കളോട് സംസാരിച്ചിരുന്ന ഷാൻ ബാബുവിനെ പ്രതി ജോമോനും മറ്റു രണ്ടുപേരും ചേർന്ന് തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. നിന്റെ ആരാണ് സൂര്യൻ എന്ന് ചോദിച്ച ജോമോനും മറ്റു രണ്ടുപേരും ഷാൻ ബാബുവിനെ ഓട്ടോറിക്ഷയിൽ ബലമായി പിടിച്ചു കയറ്റി എന്നാണ് സുഹൃത്തുക്കൾ പറയുന്നത്. നോക്കുക, കാപ്പ ചുമത്തി നാട് കടത്തിയവനാണ് പ്രതി. അവൻ ഷാനിനെ തട്ടിക്കൊണ്ടുപോയ വിവരം മാതാവ് പോലീസിൽ വിളിച്ചു പറഞ്ഞിട്ടും നേരിട്ട് ചെന്ന് പരാതി കൊടുത്തിട്ടും അനങ്ങിയില്ല പോലീസ്. രാവിലെ സ്റ്റേഷനെ ഏതാനും മീറ്റർ അകലെ വെച്ച് ഷാനിനെ കൊന്നിട്ട് തോളിൽ ചുമന്നുകൊണ്ട് പോലീസ് സ്റ്റേഷൻ കോമ്പൗണ്ടിൽ ഇടുന്നു പ്രതി. ഒറ്റപ്പെട്ട ആയിരക്കണക്കിന് സംഭവങ്ങളിൽ ഒരു ഒറ്റപ്പെട്ട സംഭവം. ഇത് ദൈവത്തിന്റെ സ്വന്തം നാടല്ല, ഗുണ്ടകളുടെയും ക്രിമിനലുകളുടെയും സ്വന്തം നാടാണ് എന്ന് പറയുന്നതാവും ശരി.